ഇനിയിപ്പോ ഇഷ്ടം പോലെ കഥയൊക്കെ വരുമല്ലോ. അതേപോലെ ശാന്തസുന്ദരമായ സ്ഥലത്തേക്കല്ലേ നമ്മൾ വന്നിരിക്കുന്നേ. എന്ന് കരുതി കഥകൾ വരണമെന്നില്ല, ഇരുട്ടിന്റെ ഏകാന്തതയാണ് കഥകൾ എഴുതാൻ ഏറ്റവും നല്ലത്. അങ്ങേരി വിളിച്ചു തുടങ്ങി കുരിയച്ചൻ സാറ്. കുരിയച്ചൻ സാറേ. ആ മോളെ, എന്തായി? അതേ, ഈലക്കം കിട്ടിയിരുന്നെങ്കിൽ ചൂടോടെ ഒന്ന് വായിക്കായിരുന്നു. അതിന്റെ ആദ്യ വായനക്കാരൻ എപ്പോഴും ഞാനാണല്ലോ. ഞങ്ങളൊരു ടൂറിലാ. എന്തായാലും ഇന്ന് രാത്രിയോടെ കഥ റെഡിയാകും. ഇന്ന് തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേണോന്ന് പറഞ്ഞിട്ടുണ്ടോ? ആരോട്? അല്ല മോളെ, എന്താ ചിരിക്കുന്നേ? അല്ല, ഞാൻ മുകളിലുള്ള ആളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയായിരുന്നു. എനിക്ക് കഥകൾ തരുന്ന ആളെ. കർത്താവാണോ കഥകൾ തരുന്നേ? പിന്നെ അല്ലാതെ. അതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ എന്നെ ഇത്രത്തോളം ആരാധിക്കുന്നേ. ശരിയാ മോളെ, ഞാൻ എപ്പോഴും എന്റെ കുട്ടികളോട് പറയാറുണ്ട്, കർത്താവ് കൈപിടിച്ച് വൃന്ദമോളെ കൊണ്ട് എഴുതിക്കുന്നതാണ് ഈ നോവലെന്ന്. ശരി കുര്യച്ചൻ സാറേ, ഞാൻ നാളെ രാവിലെ തന്നെ നോവൽ അയച്ചേക്കാം. ഓക്കെ മോളെ. ശരി. ഇന്ന് തന്നെ നോവല് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത് കേട്ടപ്പോഴേ സത്യം പറഞ്ഞ ഞാനും ഞെട്ടിപ്പോയി. അതൊക്കെ എന്റെ ഒരു നമ്പർ അല്ലായിരുന്നോ? അല്ല, എന്റെ ഏട്ടത്തേക്ക് പറയുന്നത് തനിക്കറിയാമല്ലോ. നോവല് തനിക്ക് ആരോ പറഞ്ഞു തരുന്നുണ്ടെന്നാണ് ഇടയ്ക്കൊക്കെ അവര് പറയുന്നത്. അതൊക്കെ ഇപ്പൊ പൊളിഞ്ഞില്ലേ? പൊളിയാതെന്ത് ചെയ്യും? നോവല് തന്റെ കൈപ്പടയിൽ എഴുതിയിട്ട് അവരെല്ലാവരും വായിച്ചില്ലേ? പിന്നെ കുരിയച്ചൻ സാർ ഇപ്പൊ പറഞ്ഞ സത്യാഗ്രഹട്ടാ, കർത്താവിന്റെ കൈ പിടിച്ച് എഴുതിക്ക. അതുകൊണ്ട് ദൈവം കണിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നാരി എന്ന എഴുത്തുകാരി അവിടെ മരിക്കും. ഒരിക്കലുമില്ല, ജന്മസിദ്ധമായിട്ട് തനിക്ക് കിട്ടിയ കഴിവുണ്ടല്ലോ, അതിന് ഏത് സമയവും തന്റെ കൂടെ തന്നെ ഉണ്ടാവും, ഒരു കൂടപ്പുറപ്പിനെ പോലെ. അത് തന്നെയാ എന്റെ ആഗ്രഹം. അവള് ആ പശുത്തൊഴുത്തില് ജീവിക്കുന്നവള് എന്റെ കൂടെ തന്നെ ഉണ്ടാവണം.